പുരാവസ്തു ഗവേഷണത്തിന്റെ വേറിട്ട വഴികളെക്കുറിച്ചാണ് പത്മശ്രീ ജേതാവ് കെ കെ മുഹമ്മദ് പറയുന്നത്. മുസ്ലിമിന് മക്കയും മദീനയും പോലെയാണ് ഹിന്ദുവിന് അയോധ്യയെന്നും അദ്ദേഹം പറയുന്നു. അയോധ്യ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് കെ കെ മുഹമ്മദിന്റെ പ്രതീക്ഷ. രാഷ്ട്രപതിയിൽ നിന്നും ഇന്ന് പത്മശ്രീ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് പുരാവസ്തു വിദഗ്ധൻ കെ കെ മുഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നു. അഭിനന്ദനങ്ങൾ. വളരെ അപൂർവമായാണ് രാജ്യം ഒരു പുരാവസ്തു വിദഗ്ധനെ ഇത്തരത്തിൽ ആദരിക്കുന്നത്. എന്തു തോന്നുന്നു കടന്നു വന്ന നാളുകൾ, താങ്കൾ കണ്ടെത്തിയ സ്മാരകങ്ങൾ, പുനർനിർമ്മിച്ച സ്മാരകങ്ങൾ? വളരെ സന്തോഷം തോന്നുന്നു. താങ്കൾ പറഞ്ഞതുപോലെ സാധാരണ പുരാവസ്തു ഇതിൽ കാറ്റഗറിയിൽ സാധാരണ വരാറില്ല. അപ്പോൾ ഇത് പുരാവസ്തുവിനുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരെങ്കിലും ഈ സബ്ജക്റ്റിനെ ഒന്ന് അംഗീകരിച്ചല്ലോ എന്നുള്ളതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നടന്നു വന്ന വഴികളെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ആർക്കിയോളജി തുടങ്ങിയത് അയോധ്യയിൽ വെച്ചിട്ടായിരുന്നു. പ്രൊഫസർ ബി ബി ലാലിൻ്റെ എക്സ്കവേഷനിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അക്ബർ ഫത്തേപൂർ സിക്രിയിൽ എല്ലാ മതങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ദീനെ ഇലാഹി ഉണ്ടാക്കിയിരുന്നു. അത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് ശരിക്ക് കണ്ടുപിടിച്ചതും അതിനുശേഷം അത് എക്സ്കവേറ്റ് ചെയ്തതും ഇതാണ് ആ സ്ഥലം എന്ന് അക്ബറിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പെയിൻറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ചതും ഞാനായിരുന്നു. പിന്നീട് രാജഗീറിൽ, അതായത് ബീഹാറിൽ പോയിരുന്ന അവസരത്തിൽ അവിടെ ബുദ്ധൻ്റെ ധാരാളം രണ്ട് സ്തൂപങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ബീഹാറിനെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, ഇപ്പോൾ രാജ്യം എൻ ഡി എസ് സർക്കാരിന് കീഴിൽ, പ്രത്യേകിച്ചും നമ്മുടെ ടൂറിസം മന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം ഒക്കെ വന്നതിന് ശേഷം ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ താങ്കൾ ഉൾപ്പെടെ കണ്ടെത്തിയ സ്മാരകങ്ങൾ, പുനർനിർമ്മിച്ച സ്മാരകങ്ങളാണ് ബുദ്ധ സർക്യൂട്ടും അല്ലെങ്കിൽ അംബേദ്കർ സർക്യൂട്ടും ഒക്കെ ആയിട്ട് വരുന്നത്. അത്തരത്തിൽ ആഭ്യന്തര ടൂറിസത്തെ വികസിപ്പിക്കാൻ ഉതകുന്ന എന്തെല്ലാം സ്മാരകങ്ങൾ പുനർനിർമ്മിക്കാൻ താങ്കളുടെ കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആഭ്യന്തര ടൂറിസം ധാരാളം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാനൊന്ന് ബട്ടേശ്വർ എന്ന് പറയുന്ന, അതായത് ഗോളിയോറിൻ്റെ അടുത്താണ് ബട്ടേശ്വർ എന്ന് പറഞ്ഞാൽ, ചമ്പൽ വാലിയിലാണ്. അവിടെ ഞാൻ 200 ക്ഷേത്രങ്ങളിൽ 80 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള കൊള്ളക്കാരുടെ കൂടെ നിന്നുകൊണ്ടാണ്. ആ കൊള്ളക്കാരും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ ഛത്തീസ്ഗഡിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിലിപ്പോൾ ഞാൻ അനൂപ് പാണ്ഡ്യയെ കണ്ടു. ഞങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഈ നക്സൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്നെ അവരാദ്യം പിടിച്ചു. അതിനുശേഷം, അത് സാംലൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ വെച്ച് ഞങ്ങളെ പിടിച്ചു. അതിനുശേഷം പിന്നെ അവരുമായി സംസാരിച്ചതിന് ശേഷം അവർ 10,000 രൂപ വാങ്ങി. പക്ഷേ ബാക്കിയുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല, നമ്മൾ ഇന്ന് ഔട്ട്ലോസ് എന്ന് മനസ്സിലാക്കുന്ന പല ആളുകളോടും മറ്റൊരു സമീപനം നമ്മൾ കൈക്കൊണ്ടാൽ, അത് പോലീസിന് കൈക്കൊള്ളാൻ പറ്റില്ല, ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങളുണ്ടാകും. അവസാനമായിട്ട് ശ്രീ രവിശങ്കർ ഉൾപ്പെടെ മുതിർന്ന റിട്ടയർഡ് ജസ്റ്റിസുമാരുൾപ്പെടെയുള്ള 3 പേരെ ഇരുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് പോവുകയാണ് അയോധ്യ വിഷയം. അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച, അയോധ്യയിലെ രാമക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവന്ന, അത് പുസ്തകത്തിലും പരാമർശിച്ച താങ്കൾക്ക് ആ വിഷയം എത്രത്തിൽ തീരണമെന്നാണ് ആഗ്രഹം? മധ്യസ്ഥരിലൂടെ ഈ തർക്കം പരിഹരിക്കണം, അത് മാത്രമേ അതിന് വഴിയുള്ളൂ. കാരണം ഞാൻ അവിടെ താമസിച്ച ഒരാളാണ്, എത്രയോ മാസങ്ങൾ താമസിച്ച ആളാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, അത്ര ഒരു സാധാരണ ഹിന്ദുവിനെ, ഞാൻ പഠിപ്പുള്ള ഇൻ്റലക്ച്വൽ ഹിന്ദുവിനെ കുറിച്ചല്ല അറിയുന്നത്. കാരണം ഞാനവിടെ താമസിച്ചുകൊണ്ട് എനിക്കറിയാം, രാവിലെയും രാത്രിയും വൈകുന്നേരവും ലക്ഷോപിലക്ഷം ആളുകൾ ഇവിടെ ഒരു ദർശനത്തിന് വേണ്ടി വരുന്നതാണ്. അവരുടെ ഹൃദയവികാരം മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് ഇത് വെറുമൊരു പള്ളിയാണ്. മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല, ഖലീഫമാരുമായിട്ട് ബന്ധമില്ല, സഹാബികളുമായിട്ട് ബന്ധമില്ല, ഔലിയാക്കളുമായിട്ട് ബന്ധമില്ല, വെറുമൊരു രാജാവ് മാത്രം. ഇത് വിട്ടുകഴിഞ്ഞൊരു മധ്യസ്ഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വേറെ പല പ്രശ്നങ്ങളും ഓട്ടോമാറ്റിക്കലി ആയി സോൾവ് ചെയ്യും.